ഓക്കെ, സിജൽ വരെ കേൾക്കാവോ? യെസ് കേൾക്കാം കേൾക്കാം. ഓക്കെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഐ ബി ടി ഗ്രൂപ്പിലെ ഈ പ്രോഗ്രാമിൽ ഭാഗമായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ള ഇസ്ലാമിലെ സ്ത്രീ എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ മനോഹരമായ നിലയിൽ ഇവിടെ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഉള്ളത് അല്പം ചില കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ള ചില കാര്യങ്ങളും കൂടിയാണ് ബാക്കി ഇവിടെ ഉള്ളതെന്നുള്ളതാണ്. ഇവിടെ അനിൽക്കോടത്തോട്ടം പാസ്റ്റർ കേൾപ്പിച്ചതായ ആ ഒരു ഓഡിയോ കേൾക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് കേട്ട് ചിരിച്ചു. ചിരി വരുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും ഇതിൽ എവിടെയോ മുഹമ്മദ് ഒഴികെയുള്ള എല്ലാ പ്രവാചകന്മാരെയും ആക്ഷേപിക്കുന്ന, ഈ ഭൂമിയിൽ മുസ്ലിങ്ങളല്ലാതെ ജനിച്ചവരും ജനിച്ച് വളർന്ന് ഇനിയും ജനിക്കാനിരിക്കുന്ന ആളുകളെ എല്ലാം അപമാനിക്കുന്ന തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളല്ലേ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഒരുവൻ ബിസ്മി ചൊല്ലാതെ അല്ലാഹുവിന്റെ നാമത്തിൽ അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ ആ പുരുഷന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അവന്റെ ആ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു മേഖലയിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പിശാജ് ഇബ്ലീസ് സ്ത്രീയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് ശരീരത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മുഹമ്മദ് ഒഴിച്ച് എല്ലാ പ്രവാചകന്മാരും മനുഷ്യരെല്ലാം തന്നെ പിശാചിന്റെ അക്ഷരികമായ സന്തതികളായിട്ട് വരികയാണ്. ഇതൊരു ആക്ഷേപമായിട്ട് തന്നെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. എങ്കിലും ഒരു മതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഒരു മനുഷ്യന് വേണ്ടി ഒരു മതം ഉണ്ടാക്കിയതും ആ മനുഷ്യന്റെ ജീവിതത്തെ ജീവിക്കുവാൻ വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിനോട് ഒരു മതം ഉണ്ടാക്കിയ ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണ്. മുഹമ്മദ് എന്ന മനുഷ്യന്റെ ആഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ ദുഃഖവും വേദനയും എല്ലാത്തിനെയും കവറപ്പ് ചെയ്യുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടൊരു മതം. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന വിഷയം വരുമ്പോൾ ഇവിടെ നമ്മൾ ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ സ്ത്രീക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്, ഏറ്റവും ഉയർന്ന പദവികളാണെന്ന് ഒരു ഉളുപ്പമില്ലാതെ സംസാരിക്കുന്ന ദാവാക്കാര്, അവർക്കവരുടേതായ സാഹചര്യത്തിൽ ആ സ്വന്തം മതത്തെക്കുറിച്ച് എത്ര വേണമെങ്കിലും ഊതി വീർപ്പിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റു മതവിശ്വാസങ്ങളെയും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ക്രിസ്തു മതത്തിൽ സ്ത്രീ, ഇസ്ലാം മതത്തിലെ സ്ത്രീ, അതുപോലെ ഹിന്ദു മതത്തിലെ സ്ത്രീ എന്ന് കമ്പയർ ചെയ്തിട്ട് കണ്ടില്ലേ നമ്മളാണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര സംഭവം എന്ന തരത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇവിടെ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന സ്ത്രീയെക്കുറിച്ച് ചർച്ചയപ്പെടുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പം ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാനും വാങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ. മലയാളത്തിൽ തന്നെ എടുക്കുക, ഒരു ഒരു എക്സ്പെരിമെന്റ് എന്ന നിലയിലാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു എക്സ്പെരിമെന്റ് എന്ന നിലയിൽ നമുക്ക് എടുത്ത് പരിശോധിക്കാവുന്നവരെയാണ്. ഈ 114 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ എത്ര സ്ത്രീകളുടെ പേരാണ് അല്ലാഹു മുഹമ്മദിലൂടെ മനുഷ്യരുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത്? പലരുടെയും ഭാര്യമാരെ കുറിച്ച് പറയുന്നുണ്ട്, പലരുടെയും ജീവിതത്തിൽ കടന്നു വന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ മറിയം എന്ന സ്ത്രീയെ ഒഴികെ ബാക്കി ഒരു സ്ത്രീയെ കുറിച്ചും സംസാരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ഒരു അല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസാനത്തെ ഗ്രന്ഥം എന്ന നിലയിൽ മുസ്ലിങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്ന, നമ്മോട് പറയുന്നതായിരിക്കണം ഈ പുസ്തകത്തിൽ, അല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്ന ഈ മതഗ്രന്ഥത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉയർന്ന പദവി നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ ആകെ ഒറ്റ സ്ത്രീയെ കുറിച്ചാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നുള്ളതാണ്. ആ സ്ത്രീ ആരാണ്? മറിയം എന്നൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഈസ എന്ന ഒരു സാങ്കല്പിക കഥാപാത്രത്തിന്റെ മാതാവായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി മറിയം. ആ മറിയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ട്, അതിൻ്റെ അതൊരു പോസിറ്റീവ് ഉണ്ട്. എന്താണ് പോസിറ്റീവ് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് മുഹമ്മദിന്റെ മാതാവും മുഹമ്മദിന്റെ ആദ്യ ഭാര്യയായ ഖദീജയും
മുഹമ്മദ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ പ്രായം കുറഞ്ഞ വല്യപ്പന്റെ പ്രായമായിരിക്കുമ്പോൾ കൊച്ചുമകളുടെ മകളാകെ ഈ പ്രായമുള്ളതായ ഐഷയുടെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ സ്ത്രീകളുടെ പേരുകൾ മുഹമ്മദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തിളങ്ങി നിന്ന അനേക സ്ത്രീകൾ ഉണ്ടായിരിക്കെ യഹോവയായ ദൈവത്തെ സേവിച്ചും ആരാധിച്ചും പോന്നതായ ഒരു മറിയം എന്ന യഹൂദ സ്ത്രീയുടെ ആ ഒരു പേരിൽ ഇടേണ്ട എന്ത് ആവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൊ തന്നെ മനസ്സിലാക്കണം, ഇവിടെ ഒരു ഭാഗത്ത് ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആ മറിയയുടെ അത്രയും യോഗ്യത മുഹമ്മദിന്റെ മാതാവിനോ മുഹമ്മദിനെ പ്രവാചക പദവിയിലേക്ക് നയിച്ച ഖദീജയ്ക്കോ മുഹമ്മദിനെ സന്തോഷിപ്പിച്ച ഒരു ഭാര്യമാർക്കോ ഇല്ലായിരുന്നു എന്നതാണ്, കുറഞ്ഞ പക്ഷം അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ പോലും ഇല്ലായിരുന്നു എന്നതിന്റെ തെളിവാണ് മറിയം എന്ന ഒരു പേര് അവിടെ കടന്നു വരുന്നത്. ക്രിസ്ത്യാനികളെ മതം മാറ്റുവാനും പ്രത്യേകിച്ച് മറിയെ ബഹുമാനിക്കുന്ന സഭകളോടൊക്കെ അവരെ ആകർഷിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചൊരു തന്ത്രമായിരുന്നെങ്കിലും നാം പരിശോധിച്ചു വരുമ്പോൾ ചെലന്തിയും അതുപോലെ പർവ്വതവും എന്നാദി കഥ പേരുകളുടെ കൂട്ടത്തിൽ മറിയം എന്ന പേരും കൂടെ നൽകിയാണ് ബഹുമാനിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഏറ്റവും 114 അധ്യായങ്ങളടങ്ങിയ പുസ്തകത്തിൻ്റെ അകത്ത് ഒറ്റ സ്ത്രീയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്നതായിരിക്കും സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു മതഗ്രന്ഥമായി ഖുർആൻ മാറുന്നു എന്നത് എത്ര പേര് ചിന്തിച്ചിട്ടു ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ മുമ്പോട്ട് വെക്കുന്ന വ്യക്തികളെ പുരുഷനോടൊപ്പം പുരുഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കയറി വരുന്ന പരസ്യങ്ങളെ പോലെ പരിചയപ്പെടുത്തുന്ന ഇന്നാളുടെ ആദാമിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നാളുടെ ഭാര്യ ഉണ്ടായിരുന്നു, ഇന്നാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. മൂന്നാമത്തത് പിന്നെ ഖുർആനിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് മുഹമ്മദിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്നതായ സ്ത്രീകൾ. ആ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ ഇപ്പൊ ഉദാഹരണം പർദ എന്ന വിഷയം എങ്ങനെയാണ് കടന്നു വരുന്നത്? ഇന്ന് പർദയെക്കുറിച്ച് ലെക്ചർ തരാൻ പറഞ്ഞ 100 കഥകളാണ് മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നത്. പക്ഷെ പർദ അല്ലെങ്കിൽ മുഖം മറയ്ക്കുക എന്നാദ്യ വിഷയങ്ങൾ എങ്ങനെ കടന്നു വരുന്നു? എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെന്ന ഒരു ചിന്ത ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു മുഹമ്മദ് എന്ന വ്യക്തിക്ക് വേണ്ടി ഇറക്കുന്നതായ തന്റെ സന്തോഷത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി തന്നോട് ഇണക്കവും പിണക്കവും കാണിക്കുന്നതായ ജീവിത പങ്കാളികളോട് ഇടപെടേണ്ടതായ വാക്യങ്ങളുടേതായ ഒരു ഒരു വലിയൊരു യാത്രയാണ് ഖുർആനിൽ കാണുന്നത്. ഞാൻ ഈ എനിക്ക് തോന്നുന്നു ബൈബിൾ ആൻസേഴ്സ് ഗ്രൂപ്പിലാണോ IBTയിലാണോ ഞാൻ ഓർക്കുന്നില്ല, ഒരിക്കൽ ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം സഹോദരി മുകളിലോട്ട് കടന്നു വന്നു. ആ സഹോദരി ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് ഇസ്ലാം സ്ത്രീക്ക് വലിയ സംഭവമൊക്കെ നടക്കുന്ന അങ്ങനെ ഇതൊക്കെ പറഞ്ഞു 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 വന്നിട്ട് കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ വേണ്ടി ഞാൻ ആ സഹോദരിയോട് ആവശ്യപ്പെട്ടപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് അതിലുണ്ടായിരുന്ന പല പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പിലുണ്ട്. ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എനിക്കിപ്പോൾ പീരിയഡ്സ് ആണ്, അതുകൊണ്ട് ഖുർആൻ തൊടാൻ പറ്റത്തില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ബൈബിളിനെ കുറിച്ച് പറഞ്ഞു സൗജന്യമായിട്ട് ബൈബിൾ ഞാൻ അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പീരിയഡ്സിലും വായിക്കാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്ന ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ക്രൈസ്തവരായിരിക്കുന്ന സഹോദരങ്ങളുടെ ഒരു ദൗത്യം ഇരട്ടിയാകുകയാണ്. കാര്യം മുഹമ്മദ് എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സ്ത്രീ എന്തായിരുന്നു, ഖുർആൻ മുമ്പോട്ട് പരിചയപ്പെടുത്തുന്ന സ്ത്രീ എന്താ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിന് പകരം നമ്മൾ ഒന്ന് കൊടുത്തേ മതിയാവും. കാര്യം ഈ ദാവാക്കാര് മുമ്പോട്ട് വെക്കുന്നതായ ഇസ്ലാം അല്ല യഥാർത്ഥ ഇസ്ലാം, അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ആ ഇസ്ലാം വ്യാജമാണ്, അത് മുഹമ്മദ് അറിയാത്ത ഇസ്ലാമാണ്, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഇസ്ലാമാണ്, ആദ്യകാലത്തെ മുസ്ലിങ്ങളും പോലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഇസ്ലാമിനെയാണ് ഇന്നത്തെ ദാവക്കാർ വെള്ളപൂശി പരിചയപ്പെടുത്തുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയുകയും അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു സമൂഹത്തില് അല്ലെങ്കിൽ യേശുവിന്റെ വീക്ഷണത്തില് ഒരു സ്ത്രീയുടെ സ്ഥാനം എന്താണെന്നുള്ളതാണ്. അതും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ അടുത്ത് ധാരാളം സ്ത്രീകൾ വന്നു പോയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സാഹചര്യങ്ങളും അവരോട് സംസാരിക്കുകയും ഇടപെടുകയും അവരോടൊപ്പം ഇരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരെ ഉപദേശിക്കുകയും അവരെ നേരായ മാർഗത്തിൽ നടത്തുന്ന ഒത്തിരി കോൺടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷണൽ സ്റ്റോറീസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ യേശുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ തന്റെ അടുത്ത് വന്ന സ്ത്രീകളെ മറ്റൊരു ഉദ്ദേശത്തിൽ നോക്കുകയോ അവരിൽ കൊള്ളാവുന്ന ആൾക്കാരെ സ്വന്തമാക്കുവാനോ ഒന്നുമല്ല യേശു അവിടെ ചെയ്യുന്നു. മറിച്ച് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ സഹോദരിമാർക്ക് ആ സ്ത്രീകൾക്ക് വേണ്ടതായ ബഹുമാനം നൽകി അവരെ ആദരിക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് കാണുന്നത്. യേശു
ഒരു കൊച്ചു അല്ലെങ്കിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ അടുത്ത് പോയി അവളെ സൗഖ്യമാക്കുന്നതായ ഒരു ഒരു രംഗം സുവിശേഷങ്ങളിൽ പരിചയപ്പെടുത്തണം. യേശു പോയിട്ട് സൗഖ്യമാക്കിയിട്ട് ഞാനാണ് സൗഖ്യമാക്കിയത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ എനിക്ക് ഇങ്ങനെ നിന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന യേശു പറഞ്ഞതായ ഒരു കഥയും നമുക്ക് വായിക്കാൻ പറ്റിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കി യേശു പറഞ്ഞത് എന്താണ്? കുഞ്ഞുങ്ങളെ തടയരുത്, അവരെ തടയരുത്, അവരെ എന്റെ അടുത്ത് വിടാനാ പറഞ്ഞേ. പക്ഷെ മറ്റൊരു ഉദ്ദേശവും അവിടെ കാണുന്നില്ല. സ്ത്രീകൾക്ക് യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവർക്ക് കൊടുത്ത മാന്യതയും സ്ഥാനത്തെക്കുറിച്ചും വ്യക്തമാണ്. അതിനുശേഷം യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ ശേഷം പിന്നീട് നമ്മൾ കാണുന്നതായ സഭയിലും ക്രിസ്തുവിന്റെ സഭയിലും സ്ത്രീകൾ പങ്കാളിത്തം നമുക്ക് കാണാൻ പറ്റും. ശുശ്രൂഷകളിൽ അവര് പുരുഷന്മാരോട് ചേർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ ഉൾക്കൊള്ളുന്ന സഭയെ നമ്മൾ കാണുന്നു. അവർക്ക് കൃപാവരങ്ങളുടെ കാര്യത്തിൽ ജ്വലിപ്പിക്കുവാനുള്ള അവസരങ്ങൾ സഭ ഒരുക്കി കൊടുക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളിലും യേശുവിനെ കുറിച്ച് പറയുവാനും ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുവാനും എല്ലാ മേഖലയിൽ നിന്നും ഏറ്റവും സുന്ദരമായ മുസ്ലിങ്ങൾ ഏറ്റവും വെറുക്കുന്നതായ അല്ലെങ്കിൽ നാവാക്കാരേറ്റവും വെറുക്കുന്നതായ രാത്രി പോലും ഞെട്ടി പൗലോസ് പൗലോസ് എന്ന് നിലവിളിക്കുന്ന മുഹമ്മദീസ ഉൾപ്പെടെയുള്ള വ്യക്തികൾ വെറുക്കുന്ന പൗലോസ് പറയുന്നത് എന്താണ്? എഫേസ്യ ലേഖനത്തിൽ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പിൻ. ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന ഒരു വാക്യം ഖുറാനിൽ നിന്ന് കാണിക്കാൻ പറ്റുമോ? ഭാര്യമാരെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നതായ ഒരു പ്രമാണം ഇവിടെ നിലനിൽക്കുമ്പോൾ അത് പോരാ, അത് കൊള്ളത്തില്ല, അത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറയും. എന്താണ്? സ്ത്രീയെ അടിക്കുവാൻ പഠിപ്പിക്കുന്ന ലോകത്തിലെ ഒരു മതഗ്രന്ഥം. പുരുഷന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സ്ത്രീ വണങ്ങിക്കൊടുക്കുന്നില്ല എങ്കിൽ ഭാര്യമാരെ കട്ടിലിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി, അവരെ ബഹിഷ്കരിക്കുവാൻ വേണ്ടി, അവരെ ദൂരെ ആക്കാൻ വേണ്ടി കൽപ്പിക്കും. പക്ഷെ മറുഭാഗത്ത് എന്താണ്? ഇവിടെ സ്ത്രീയെ അടിക്കുന്ന കാര്യം പോട്ട്, അവരുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ പോലും ക്ഷമിക്കുവാൻ, കാര്യം ക്രിസ്തു ക്ഷമിച്ചതുപോലെ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നതായ ഒരു പ്രമാണമാണ് ഇവിടെ ക്രിസ്തു മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോ ഈ പറയുന്ന വിഷയം കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി പറയണം, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു കുടുംബങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ ഒരു ഭാഗമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഒത്തിരി താല്പര്യമുണ്ടായിരിക്കാം. അത് യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന് എനിക്ക് വളരെ വ്യക്തമായി വായിക്കാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിന് ബൈബിൾ വേണമെന്ന് തോന്നുന്നെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞാൻ ആ ബൈബിൾ അയക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്ത്രീയെ കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടും വായിച്ചും പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും